നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി വി അൻവർ എംഎൽഎക്കെതിരെ കുരുക്ക് മുറുകുകയാണ്. ഇപ്പോൾ പി വി അൻവർ വേഴ്സസ് പിണറായി വിജയൻ എന്നുള്ള ഒരു തരത്തിലുള്ള യുദ്ധമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടംപൊയിലെ പി വി ആർ നാച്ചുറോ പാർക്കിലെ അനധികൃത തടയണ പൊളിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടികൾ തുടങ്ങി എന്നാണ് അറിയാൻ സാധിച്ചത്. അനധികൃത തടയണ പൊളിച്ചു നീക്കാൻ റീടെൻഡർ ക്ഷണിക്കാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. സി പി ഐ എം നേതൃത്വത്തിലുള്ള പഞ്ചായത്താണ് കൂടരഞ്ഞി. തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട് 8 മാസമായിട്ടും നടപടി എടുത്തിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ തുടർച്ചയായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അൻവർ എം എൽ എക്കെതിരെ നടപടി തുടരുന്നത്. അനധികൃതമായി ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ അൻവറിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പി വി ആർ നാച്ചുറോ പാർക്കിലെ അനധികൃത തടയണ പൊളിക്കാനുള്ള നീക്കം പഞ്ചായത്ത് ശക്തമാക്കിയത്. തടയണ പൊളിച്ചു നീക്കണമെന്ന് ഇക്കഴിഞ്ഞ January 31 ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. മുൻ നദീതട സംരക്ഷണ സമിതി ചെയർമാൻ ടി വി രാജൻ നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ തടയണ പൊളിച്ചു നീക്കാൻ നടപടി ഉണ്ടായില്ല. മഴ സാധ്യത കണക്കിലെടുത്ത് തടയണ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് July 31 കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഉത്തരവിട്ടു. ഇതനുസരിച്ച് പഞ്ചായത്ത് ടെൻഡർ വിളിച്ചുവെങ്കിലും ആരും പങ്കെടുത്തിരുന്നില്ല. കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു പഞ്ചായത്തിന്റെ നിലപാട്. ഇതിനിടെ മലപ്പുറം ചീങ്കണ്ണിപ്പാലയിൽ അൻവർ കെട്ടിയ തടയണ പൊളിച്ചു നീക്കുകയും ചെയ്തു. കൂടരഞ്ഞി പഞ്ചായത്ത് മെല്ലെ പോക്ക് തുടർന്നതോടെ വിമർശനമുയർന്നു. എന്നാൽ അവിടെയും നടപടി ഉണ്ടായിരുന്നില്ല. മലപ്പുറം പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ തുറന്ന യുദ്ധത്തിന് തുടക്കമിട്ടത്. മുൻ എസ് പി സുജിത് ദാസിനെ മലപ്പുറത്ത് നടക്കുന്ന സ്വർണം പൊട്ടിക്കലിൽ പങ്കുണ്ടെന്നായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആരോപണം. ഇതിന് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അൻവർ രംഗത്തെത്തി. എ ഡി ജി പി അജിത് കുമാറും കൊടും ക്രിമിനൽ എന്നായിരുന്നു വിമർശനം. തുടർച്ചയായി വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയായിരുന്നു അൻവറിന്റെ അടുത്ത ഉന്നം. പി ശശിക്കെതിരെയും ആരോപണങ്ങൾ വന്നതോടെ പി വി അൻവറിനെ പരസ്യമായി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. പി വി അൻവറിന്റേത് ഇടത് പശ്ചാത്തലമല്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പി വി അൻവറിന്റെ വഴി കോൺഗ്രസിന്റേതാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇതിന് പിന്നാലെ പി വി അൻവറിനെ പൂർണ്ണമായി തള്ളി സി പി ഐ എം രംഗത്തെത്തി. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെയായിരുന്നു വിമർശനമുയർത്തിയത്. അൻവറിനെതിരെ പാർട്ടി അണികൾ രംഗത്ത് വരണമെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആഹ്വാനം ഏറ്റുപിടിച്ച് പ്രവർത്തകർ കൊലവിളി പ്രസംഗവുമായി തെരുവിലിറങ്ങി. വിട്ടുകൊടുക്കാൻ അൻവറും തയ്യാറായില്ല. വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പ്രകാരം ഇന്നലെ നിലമ്പൂരിൽ വിശദീകരണ യോഗം നടത്തി. അൻവറിനെ കേൾക്കാൻ നിരവധി പേരാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയത്. വിവിധ ഇടങ്ങളിൽ 11 വിശദീകരണ യോഗങ്ങൾ നടത്തുമെന്നാണ് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.